അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അളീമിൽ ഖുദ്റത്തി വശാൻ ശദീദിൽ ബത്ഷി വൽ ബുർഹാൻ ഹാഫിളുദ്ദീനി വൽ ഖുർആൻ ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا شفيع الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الطلاق الله العلي العظيم. الله ബഹുമാനവും ആദരവുമുള്ള ബഹുമാനപ്പെട്ട വാലമുണ്ട് ഉസ്താദ്, ദക്ഷിണ കന്നഡ ജില്ലാ SSFന്റെ വൈസ് പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി കന്യാ ഉസ്താദ്, മറ്റുള്ള പണ്ഡിതന്മാർ, സുഹൃത്തുക്കളെ, മുത്തഅല്ലിമീങ്ങളെ, അള്ളാഹു ജല്ല ജലാലുഹു ഈ മഹത്തായ പരിപാടി നമ്മൾ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി ആഫിയത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖും അവസരവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. കൂടുതൽ നേരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്, അതുകൊണ്ട് വളരെ ക്ഷീണിതരായ നിങ്ങളോട് നീണ്ട നേരം പ്രസംഗിച്ച് ഇടങ്ങേറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തി ഇൻഷാല്ലാ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. SCDCയുടെ 15th വാർഷിക മഹാസമ്മേളനം നവംബർ 12 മംഗലാപുരത്ത് വെച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രചരണം എന്ന നിലക്കാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ സമ്മേളനം വിജയത്തിലാക്കി തരുമാറാകട്ടെ. നേരത്തെ സുഹൃത്ത് സിറാജുദ്ദീൻ സഖാഫി ഉസ്താദ് അവർകൾ വളരെ അർത്ഥവത്തായ വിഷയങ്ങൾ നമ്മെ ഉണർത്തിയുണ്ടായി. SCDC എന്നുള്ളത് ആത്മീയമായ വിദ്യാഭ്യാസം വളർത്താൻ ഉണ്ടാക്കിയ മഹത്തായ സംഘടനയാണ്. ആത്മീയമായ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയും അനിവാര്യതയും എന്താണ് എന്നതാണ് വളരെ സവിസ്താരമായി നേരത്തെ ഇവിടെ സംസാരിച്ചത്. നേരത്തെ ഉണർത്തിയതുപോലെ ലോകത്ത്
ഇന്ത്യ രാജ്യത്തിനേക്കാളും ഏറെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഭീകരവാദികൾ നിറഞ്ഞിരിക്കുകയാണ്. ഉദാഹരണത്തിന്, സിറിയയിലും ലബനാനിലും ഈജിപ്തിലും ഇറാഖിലും അങ്ങനെ ഒരുപാട് മുസ്ലിമീങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രങ്ങളിൽ വളരെ കൂടുതൽ ഭീകരവാദികളും അവരുടെ സംഘടനകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം ഭീകരവാദത്തിനെതിരാണ് സമാധാനവും ശാന്തിയും പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. എന്നാൽ ഈ ഇസ്ലാമിൽ ഭീകരവാദം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ഏതാനും ചില ആളുകൾ ഭീകരവാദികളാകാൻ കാരണമെന്താണ്? അതാണ് ആലോചിക്കേണ്ടത്. ഇസ്ലാമിൽ മാത്രമല്ല, മറ്റുള്ള മതങ്ങളിലും ഭീകരവാദികൾ ഉണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമിനെ കാണുമ്പോൾ സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം ആദ്യമായി അഭിവാദ്യമായി കാഴ്ചവെക്കാൻ നിർദ്ദേശിച്ച മതമാണ്. അസ്സലാമു അലൈക്കും, നിന്നുടെ മേലിൽ എല്ലാ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയുടെ അഭിവാദ്യം മുന്നിൽ വെക്കുന്ന പരിശുദ്ധ ഇസ്ലാമിൽ ചില ആളുകൾ ഭീകരവാദികളായി മാറിയിട്ടുണ്ട്. ഈ ഭീകരവാദികളുടെ കണക്കെടുത്തു നോക്കുമ്പോൾ, അവരുടെ അഡ്രസ്സുകൾ പരിശോധിക്കുമ്പോൾ, ആ ഭീകരവാദികളിൽ ഒരൊറ്റരാളും അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടവരാളും കാണാൻ കഴിയില്ല. സുന്നത്ത് ജമാഅത്തിലുള്ള ഒരു മെമ്പറിനെയും ഭീകരവാദികളിൽ കാണാൻ കഴിയില്ല. മറിച്ച് ഇസ്ലാമിക സംഘടനകളിൽ ഭീകരവാദികളായി അറിയപ്പെടുന്ന ഏതെല്ലാം സംഘടനകൾ ലോകത്തുണ്ടോ, അത് ലഷ്കറെ തൈബയായാലും ജയ്ഷെ മുഹമ്മദ് ആയാലും ഐസിസ് ആയാലും ഏത് സംഘടന എടുത്തു നോക്കിയാലും അത് മുഴുവനും വഹാബിസമാണ്. ഈ ഭീകരവാദികളുടെ എല്ലാ സംഘടനകളും വഹാബികളുടെ സംഘടനകളാണ്. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരിറ്റൊരു മുസ്ലിമും ലോകത്ത് ഭീകരവാദി ആയിട്ടില്ല. നമുക്കറിയാം, ഈ അടുത്ത കാലങ്ങളിൽ ഭീകരവാദിയായി അറിയപ്പെട്ട ഉസാമ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ, നമുക്ക് പരിചയമുള്ള വ്യക്തികൾ, ഈ എല്ലാ നമ്മൾ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ട പത്രങ്ങളിൽ പേര് കേട്ട ഏത് ഭീകരവാദിയുണ്ടോ, ആ ഭീകരവാദികളെ, ആ ഭീകരവാദിനെ കവിച്ചു വെക്കുന്ന ഏറ്റവും വലിയൊരു ഭീകരവാദി ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉസാമനെ കഴിച്ചു വെക്കുന്ന, അല്ലെങ്കിൽ ലോകം ഇന്ന് ഭീകരവാദിയായി ലോക പരിചയപ്പെടുന്ന എല്ലാ ഭീകരവാദിനേക്കാളും ഏറ്റവും വലിയൊരു ഭീകരവാദി ലോകത്ത് 300 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആരാണവൻ? ആരാണവൻ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന, ഇബ്നു അബ്ദുൽ വഹാബ് എന്ന ആ പേര് കൊണ്ട് അറിയപ്പെടുന്ന മനുഷ്യനാണ് ഉസാമയെക്കാളും ഏറ്റവും വലിയ ഭീകരവാദി. ആരാണ് ഇബ്നു അബ്ദുൽ വഹാബ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആരാണ്?
നമുക്കൊക്കെ അറിയാം നമ്മുടെ നാടുകളിൽ നീളത്താടി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. നമ്മുടെ നാടുകളിൽ ശിർക്കും തൗഹീദും എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ആ ശിർക്കും തൗഹീദും ജപിച്ചുകൊണ്ട് നടക്കുന്നവരുടെ അവരുടെ സംഘടനയുടെ തലവനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അവനാണ് വഹാബിസത്തിന് തുടക്കം കുറിച്ചത്. അവനാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തത്. അവനെ കവിച്ചു വെക്കുന്ന ഒരു ഭീകരവാദി ലോകത്ത് ഇന്നേ വരെ വന്നിട്ടില്ല. കാരണം അവന്റെ ചരിത്രം പഠിക്കണം. അവന്റെ ചരിത്രം പഠിക്കുമ്പോഴാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ലോകത്ത് നടത്തിയ ഭീകരവാദം നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനൊരു ചെറിയൊരു പിക്ചർ, അവരുടെ ഒരു ചെറിയൊരു ഉദാഹരണം നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. ഈ ഗ്രന്ഥം നമ്മൾ ആരുടെയും പേരിൽ എന്തെങ്കിലും ഒരു ആരോപണം പറയുകയല്ല, ഇല്ലാത്തത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഗ്രന്ഥം ഇബ്രാഹിം സമനൂദി എന്ന് പറയുന്ന ഒരു മഹാൻ രചിച്ച ഗ്രന്ഥമാണ്. കിതാബു സആദത്തു ദാറൈൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ വന്നവാള്യം, അതിന്റെ ഒന്നാമത്തെ വാള്യത്തിന്റെ 39-ാം പേജ്, 39-ാം പേജ്, അതിൽ ഒരു സ്ഥലത്ത് പറയുന്നു, ഇത് തുടക്കം മുതൽ 39 പേജ് വരെയുള്ളത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അവന്റെ കിങ്കരന്മാരും അവന്റെ അനുയായികളും സൗദിയിൽ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾക്കെതിരെ നടത്തിയ ഭീകരവാദത്തെ സംബന്ധിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള പട്ടാളം സൗദിയുടെ ത്വായിഫ് എന്ന് പറയുന്ന ആ ചെറിയൊരു പട്ടണം അല്ലെങ്കിൽ ആ ചെറിയൊരു നാട്, അവിടെ വെച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഹാബികളുടെ, സലഫികളുടെ അല്ലെങ്കിൽ മുജാഹിദുകളുടെ തലവനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ത്വായിഫിൽ വെച്ചുകൊണ്ട് നടത്തിയ അക്രമങ്ങൾ എന്തായിരുന്നു കേട്ടോളൂ. അദ്ദേഹം പറയുന്നു, വകാനു യദ്ബഹൂൻ അസ്സഗീറ അലാ സദരി ഉമ്മി. സലഫികളുടെ നേതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും കൂട്ടരും ചെറിയ കുഞ്ഞുങ്ങൾ, ചെറിയ കിടാക്കൾ, ആ ചെറിയ കുഞ്ഞുങ്ങളെ പോലും ആ കുഞ്ഞുങ്ങളുടെ ഉമ്മാന്റെ നെഞ്ഞത്ത് വെച്ച് അറുക്കുകയായിരുന്നു. വനഹബു അൽ അംവാൽ, മാത്രമല്ല മുസ്ലിമീങ്ങളുടെ മുതല അവർ പിടിച്ചുപറ്റി. വസബൗ അന്നിസാ, അതുപോലെ പെണ്ണുങ്ങളെ പിടിച്ച് ബന്ധാക്കി വെച്ചു. വഹദമു കുബത സയ്യിദിന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുന്റെ ദർഗാ വഹാബികൾ പൊളിച്ചു മാറ്റി. വദബഹു, ഇനി നിങ്ങൾ കേട്ടോളൂ, സലഫികൾ നടത്തിയ അക്രമം. നീളത്താടിയും വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ പണിയില്ലാതെ കറങ്ങുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം ത്വായിഫിൽ വെച്ചുകൊണ്ട് കൊന്ന സംഖ്യ എത്രയാണറിയോ? വദബഹു, അവർ അർത്ഥു വന്നു. അലാ ഖബ്രിഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ദർഗന്റെ പരിസരത്ത്. നഹ്വ സബഈന അൽഫാ, 70,000 ആളുകൾ. 100 അല്ല, 1,000 അല്ല, 10,000 അല്ല, 70,000 ആളുകൾ അവരെ അർത്തുകൊല്ലുകയാണ് സലഫികൾ ചെയ്തിട്ടുള്ളത്. അതിൽ ആരൊക്കെയുണ്ട്? മിനൽ ഉലമ, അതിൽ ആലിമീങ്ങളുണ്ട്. വല്ലഷറാഫ്, തങ്ങന്മാരുണ്ട്. വസ്വാലിഹീൻ, സജ്ജനങ്ങളായ ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, വെറും ത്വായിഫിൽ മാത്രം, അതിന് പുറമെ റിയാദിൽ അവർ നടത്തിയ അക്രമങ്ങളുണ്ട്, മക്കയിൽ നടത്തിയതുണ്ട്, മദീനയിൽ നടത്തിയതുണ്ട്, അതുപോലെ സൗദിയുടെ മറ്റ് പ്രദേശങ്ങളിൽ നടത്തിയ അക്രമങ്ങളുണ്ട്. കേവലം ത്വായിഫ് എന്ന് പറയുന്ന ഒറ്റ പ്രദേശത്ത് 70,000 വരുന്ന മുസ്ലിമീങ്ങളെ കൊന്നെടുത്ത ഭീകരന്മാരാണ് ഈ വഹാബികൾ.
അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ്, ഇവനെ കവിച്ചു വെക്കുന്ന ഒരു ഭീകരവാദി ഇനി ലോകത്ത് ആരാണ് വരാനിരിക്കുന്നത്? ആ ഭീകരവാദത്തിന്റെ പാരമ്പര്യമാണ് വഹാബികൾക്കുള്ളത്. അതുകൊണ്ടാണ് ലഷ്കരെ തൊയ്ബയും അതുപോലെ മറ്റുള്ള എല്ലാ ഭീകരവാദി സംഘടനകളും വഹാബികളായത്. ഇന്ന് നിങ്ങൾക്കറിയില്ലേ ഐസിസ് അത് സിറിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമം, അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവരോടാണ് പലർക്കും വാത്സല്യ മനോഭാവം, ഇവരോടാണ് പലർക്കും ചങ്ങാതിപ്പാട്. വഹാബികളെ പറ്റി പറയുമ്പോ അല്ലെങ്കിൽ സുന്നത്തിയമായത്തിന്റെ ശത്രുക്കളെ പറ്റി പറയുമ്പോ പലർക്കും അവരോട് അനുകമ്പ തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരുടെ ചരിത്രം പഠിക്കണം. സൗദിയുടെ അധികാരം പിടിച്ചു പറ്റാൻ വേണ്ടി അവർ സൗദിയിൽ നടത്തിയ ഭീകരവാദങ്ങളാണ് ഇതുവരെ കിതാബുകളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ലോകത്ത് ഭീകരവാദത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വഹാബികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല ഡിക്ഷണറികളിൽ പരിശോധിച്ചു നോക്ക്, അതിൽ വഹാബിസം എന്ന് പറഞ്ഞാൽ കൊടുത്ത അർത്ഥം ഒരു ഭീകരവാദി സംഘടന എന്നാണ്. എന്റെ കയ്യിൽ ഒരു ഡിക്ഷണറി ഉണ്ട്, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി. അത് എഴുതിയത് മുസ്ലിം അല്ല, ഒരു അമുസ്ലിമാണ്. അതിൽ വഹാബിസം എന്നതിന് കൊടുത്ത അർത്ഥം ഒരു ഭീകരവാദി സംഘടന എന്നാണ്. ഇത് പണ്ടേ ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്, അമുസ്ലിമീങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്, വഹാബികളാണ് ലോകത്ത് ഭീകരവാദികൾ. അതുകൊണ്ടാണ് ഇപ്പോൾ പല നേതാക്കളും ഒളിവിലായിട്ടുള്ളത്. കേരളത്തിൽ പലയിടത്തും വഹാബികളെ പിടികൂടുകയാണ്. പലരും ഐസിസിൽ മെമ്പറാകാൻ പോകുന്നു. ഐസിസിൽ മെമ്പറാകാൻ പോയ പലരും പരിശോധിച്ചു നോക്കുമ്പോ മുഴുവൻ വഹാബികളാ. കാസർഗോഡ് ജില്ലയിലും മറ്റും പലരും ഇതിൽ മെമ്പറായി പോയത് പലരും വഹാബികളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വഹാബിസത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അവരോട് നമുക്ക് അനുകമ്പം വേണ്ട, അവരോട് നമുക്ക് ചങ്ങാതിപ്പാട് വേണ്ട. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീതി പാലിക്കണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഗനീമത്ത് സ്വത്ത് ഓഹരി ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വിരൂപനായ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഓ മുഹമ്മദേ, നീതി പാലിക്കണം. നീ വിതരണം ചെയ്യുമ്പോ നീതി പാലിക്കുന്നില്ല മുഹമ്മദേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മയ്യഅദിൽ ഇദാ ലം അദിൽ, ഞാൻ ഇവിടെ നീതി പാലിച്ചില്ലെങ്കിൽ ലോകത്ത് ആരാണടോ ഇനി നീതി പാലിക്കാനുള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു പ്രതിപക്ഷം ബഹുമാനം കൂടി കാണിക്കേണ്ടത്. പ്രതിപക്ഷ ബഹുമാനം നമ്മുടെ വ്യക്തിപരമായ പ്രതിപക്ഷ ബഹുമാനാണെങ്കിൽ അത് കാണിക്കാം. എന്നെ തല്ലിയവനെ അങ്ങോട്ട് വന്നാൽ ചായ അല്ല ബിരിയാണി കൊടുക്കും, ചീത്ത വിളിച്ചവൻ വന്നാൽ വേണ്ട ഭക്ഷണം കൊടുക്കും. പക്ഷേ നമ്മുടെ പ്രതിപക്ഷമല്ലല്ലോ, ഹബീബായ മുത്തുനബിന്റെ പ്രതിപക്ഷമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതിപക്ഷത്തിന് ചായ കൊടുക്കലോ? വെള്ളം വേണമെങ്കിൽ കൊടുത്തോ, ഇവിടെ മരിച്ചാ പിന്നെ കബറടക്കാൻ നമുക്ക് കഴിയില്ല, അതുകൊണ്ട് വെള്ളം കൊടുത്തോ ചായ ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു. രാത്രി 11 മണിയായി വ്യവസ്ഥ തീരുമ്പോ ഒരു ഗ്ലാസ് ചായ ഞങ്ങൾ കൊടുത്തില്ല. അത് ഞങ്ങൾ അഭിമാനത്തോടെ പറയും, എന്തേ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളാണിവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളാ. നമ്മളെ കാഫറാണെന്ന് പറയുന്നവർ, നമ്മളെ തുടർന്ന് നിസ്കരിക്കാത്തവർ, സ്വന്തം ഉപ്പാനെ കാഫറാണെന്ന് വിളിക്കുന്നവർക്ക് ചായ കൊടുക്കലോ? അത് സ്ഥാപനത്തിന്റെ ചെലവില്, അതിന് കിട്ടൂല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ആ നിലക്കുള്ള അനുകമ്പം ഒരു വഹാബിയോടോ മൗദൂദിയോടോ നമുക്ക് പറ്റൂല. തഫ്സീറു നസഫി എടുത്തു നോക്ക്, അതിൽ കാണാം ഒരു പുത്തൻവാദിയുടെ വഹാബി അടക്കമുള്ള ഏത് പുത്തൻവാദിയുടെ മുഖം എടുത്തു മുഖത്തേക്ക് നോക്കി നീ ചായ കൊടുക്കണ്ടവന്റെ മുഖം നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ
നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ട ഈമാൻ അത് ഊരിപ്പോകും കേട്ടോ. ചായ കൊടുക്കണ്ട അവനിക്ക്, അവന്റെ മുഖം നോക്കി നീ പുഞ്ചരിച്ചാൽ നിന്റെ ഹൃദയത്തിലുള്ള ഈമാൻ ഊരിപ്പോകും. ഇത് പറയുമ്പോൾ ആർക്കെങ്കിലും സംശയം വരുന്നെങ്കിൽ, അതിൽ ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ, അതിൽ കാണാം സഹലു റളിയല്ലാഹുവിനെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത്. സഹലു റളിയല്ലാഹു എന്ന് പറയുന്നു, വമല്ലം യുസദ്ദിഖ്, ഈ പറയുന്ന കാര്യം ആർക്കെങ്കിലും വിശ്വാസം വരുന്നില്ലെങ്കിൽ, ഫൽയുജരിബ, അവനെ പരിശോധിച്ചു നോക്കട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവനോട് നമുക്ക് മുഖം നോക്കി ചിരിക്കാൻ പറ്റൂല, അവനോട് സ്നേഹബന്ധത്തിന്റെ പെരുമാറ്റം പറ്റൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളാണ് അവർ. എത്രത്തോളം അറിയോ, ഒരു വഹാബിയെ കൊണ്ടുവന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ മറമാടപ്പെടുന്നവർ മഖ്ബറയിൽ ഒരു വഹാബിന്റെ മയ്യത്ത് കൊണ്ട് മറമാടിയാൽ, ഒരു സുന്നിയുടെ മഖ്ബറ ശ്മശാനം അല്ലെങ്കിൽ കബർസ്ഥാനി, അവിടെ വെച്ചുകൊണ്ട് ഒരു വഹാബിനെ മറമാടിയാൽ അവിടെ മറപ്പെട്ട് കിടക്കുന്ന മുഴുവൻ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അതുകൊണ്ട് എടങ്ങേറുണ്ടാകുമെന്ന് ഇമാം അബ്ദുർ റഊഫുൽ മുനാവി റഹിമഹുല്ലാ അവിടുത്തെ ജാമിഉ സഗീറിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാകുന്ന ഫൈദുൽ ഖദീറിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അത്രത്തോളം എടങ്ങേറായി സാധനം, അത്രത്തോളം എടങ്ങേറ. ഒരു മഖബറിന്റെ അടുത്ത് ഒരു കോഴി ഫോറം ഉണ്ടെങ്കിൽ ഒന്നും ഒരു ബുദ്ധിമുട്ടും വരൂല. ഒരു മഖബറിന്റെ അടുത്ത് വേറെന്തെങ്കിലും ഒരു കള്ള് ഷോപ്പ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരൂല. പിന്നെയോ, ഒരു മഖബറയിൽ ഒരു വഹാബിനെ മറമാടിയാൽ അവിടെ മറപ്പെട്ടെടുക്കുന്ന സുന്നത്തി മയത്തിൽ ആളുകൾക്ക് മുഴുവനും അടങ്ങേറ. അതുകൊണ്ട് അത്രത്തോളം ഡേഞ്ചർ സാധനമാണ് അത്. അതിനോടാണോ മുഖം നോക്കിച്ചിരിക്കല്, അതിനോടാണോ ചായ കൊടുക്കല്? ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സുദീർഘമായി സംസാരിക്കുകയല്ല. അങ്ങനെ ഭീകരവാദത്തിൽ തുടക്കം കുറിച്ച പ്രസ്ഥാനം ഇന്നും അതിന്റെ പാരമ്പര്യം ഭീകരതയോടെയാണ്. ലോകത്ത് ഏതെല്ലാം ഭീകരവാദികളുണ്ടോ അതൊക്കെയും വഹാബികളാണ്. അതുകൊണ്ട് ഇപ്പൊ പറയാൻ തുടങ്ങി ചില ആളുകൾ കേരളത്തിലെ വഹാബികൾ, ഞങ്ങൾക്കും സൗദിന്റെ വഹാബിസത്തിന് ഒരു ബന്ധവുമില്ല. കാരണം ഇങ്ങനെ ഓരോന്ന് ഭീകരവാദിയായിട്ട് ഐസിസിൽ പോയിക്കൊണ്ടിരിക്കുക, അപ്പൊ തന്റെ താനും പിടികൂടുമെന്ന് പേടി കൊണ്ട് എനിക്കും ഞങ്ങൾക്കും സൗദിന്റെ വഹാബികൾക്ക് ബന്ധമില്ല. ആകെ ഉള്ളത് അവിടെ നിന്നുള്ള ആ പവർ കൊണ്ടാ. എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ബന്ധമില്ല. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വഹാബിസം തുടങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ തുടക്കം കുറിച്ചത് ഒരു 300 കൊല്ലമായി. എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഈ വഹാബിസം വന്നത്? അതിന്റെ പ്രേരണ എന്തായിരുന്നു അറിയോ? അതിന് ഏകദേശം ഒരു 500 കൊല്ലങ്ങൾക്ക് മുമ്പ്, ഇത്ര 8-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ മനുഷ്യന്റെ പേരാ ഇബ്നു തീമിയ. ഇബ്നു തീമിയോ ഇബ്നു തൈമിയോ എന്തോ ആകട്ടെ, ആ മനുഷ്യൻ ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് തുടക്കം കുറിച്ച, സർവസകലമാന വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു മൂത്താപ്പയാണ് ഇബ്നു തീമിയ എന്ന് പറയുന്ന സാധനം. ആ മനുഷ്യനെ കൊണ്ടാ ഇന്നും ലോകത്ത് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ഇബ്നു തീമിയ, ആ മനുഷ്യൻ പലതും സംസാരിച്ചു. തൊള്ള ശരിയില്ലാത്ത, തൊള്ളയും എഴുത്തു രണ്ടും ശരിയില്ല, തൊള്ളയും ശരിയില്ല, കൈയും ശരിയില്ല, അങ്ങനത്തെ ഒരു സാധന. ആ ചങ്ങാതിന്റെ കിതാബ് വായിച്ചാൽ പണ്ഡിതന്മാർക്ക് അറിയാ, ബ്രേക്ക് പൊട്ടിയ വണ്ടി പോലെയാണ് ആ ചങ്ങാതിന്റെ എഴുത്ത്. മജ്മുഉത്തുൽ മജ്മുഉൽ ഫതാവ, ആ മനുഷ്യന്റെ കിതാബ് എടുത്തു നോക്ക്. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന കിതാബ് നോക്ക്, ബ്രേക്ക് ഇല്ലാത്ത വർത്താനം. എത്രത്തോളം ആ സാധനം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന കിതാബിൽ. ഒരു സ്ഥലത്ത് ആ മനുഷ്യൻ പറയുന്നു, ചില ആളുകൾക്ക് ഇബ്നു തൈമിയയെ പറ്റി പറയുമ്പോ അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം അല്ലേ, വലിയ ആളല്ലേ എന്ന് തോന്നിയേക്കാം. ഇബ്നു തൈമിയയുടെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഒരു സ്ഥലത്ത് പറയുന്നു, എന്താ പറയുന്നത്?
മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഉമർ ബിൻ ഖത്താബിന്റെ മകൻ, മുത്തബിഉ സുന്ന, ആ ഇബ്നു ഉമറിനെ കാഫറാക്കുകയാണ് ഈ മനുഷ്യൻ. പിന്നെ അപ്പുറം പോണോ, സ്വഹാബിയായ ഇബ്നു ഉമറിനെ കാഫറാക്കാൻ വേണ്ടി ശ്രമിക്കുകയാ. എന്തേ കാരണം? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് വളരെ കൃത്യമായി പിൻപറ്റുന്ന മഹാനായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ എവിടെ ഇരുന്നു അവിടെ ഇരിക്കും, എവിടെ ചിരിച്ചിട്ടുണ്ടോ അവിടെ ചിരിക്കും, എവിടെ വെച്ച് നിസ്കരിച്ചിട്ടുണ്ടോ അവിടെ നിസ്കരിക്കും. ആ നിലക്ക് വളരെ കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതുപോലെ ചെയ്യുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ പറയുന്നു, ആ നിലക്ക് റസൂലുള്ളാഹിനെ പിൻപറ്റുന്നതിന് ഇസ്ലാമിൽ ഒരു തെളിവുമില്ലെന്ന് മാത്രമല്ല അത് ശിർക്കിന്റെ ഏർപ്പാടാ, അത് വ്യക്തിപൂജയാണ്. ആർക്കാ ദീൻ പഠിപ്പിക്കുന്നത്? ഇബ്നു തൈമിയ സ്വഹാബിയായ ഇബ്നു ഉമറിനിക്ക്, സ്വഹാബിയായ ഇബ്നു ഉമറിനിക്ക് അങ്ങോട്ട് ദീൻ പഠിപ്പിക്കുകയാണ് ഈ മനുഷ്യൻ. ആ മനുഷ്യനാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ഏകദേശം 99% പ്രശ്നങ്ങൾക്കും കാരണം. അതിൽപ്പെട്ട ഒന്നാണ് മഹാന്മാരുമായി ബന്ധപ്പെടാൻ പാടില്ല, ദർഗയിലേക്ക് പോകാൻ പാടില്ല, മദീനയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത്. മറ്റൊരു ഏറ്റവും വലിയ പ്രശ്നമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം. എന്താ? മൂന്ന് തലാക്ക് ചൊല്ലിയാൽ ഒന്നേ സംഭവിക്കുകയുള്ളൂ. ഒരാള് തന്റെ ഭാര്യയോട് ഞാൻ നിന്നെ മൂന്ന് തലാക്കും ചൊല്ലി എന്ന് പറഞ്ഞാൽ ആ പാക്ക് കൊണ്ട് ഒറ്റ സദാ തലാക്കേ സംഭവിക്കുകയുള്ളൂ എന്ന ഒരു വിചിത്രമാകുന്ന ഒരു പുതിയ വാദം ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് ഈ ഇബ്നു തൈമിയയാണ് കേട്ടോ. നാല് മദ്ഹബിന്റെ ഇമാമീങ്ങൾക്കും മൂന്ന് തലാക്ക് ചൊല്ലിയാൽ മൂന്ന് തലാക്കും സംഭവിക്കും എന്നതിൽ തർക്കമില്ല. ഷാഫി മദ്ഹബിലാകട്ടെ, ഹനഫി മദ്ഹബിലാകട്ടെ, ഹംബലിയിലാകട്ടെ, മാലിക്കി മദ്ഹബിലാകട്ടെ, ലോകത്ത് ഒരു മദ്ഹബിലെ ഇമാമീങ്ങൾക്കും തർക്കമില്ല. അതേ സമയത്ത് ഒറ്റ സമയത്ത് മൂന്ന് തലാക്ക് ചൊല്ലുന്നതിന്റെ വിധി എന്താണ് എന്നതിൽ ഇമാമീങ്ങളുടെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബ് പ്രകാരം മൂന്ന് തലാക്ക് ചൊല്ലുന്നത്, ഒറ്റ വാക്കിൽ തന്നെ മൂന്ന് തലാക്ക് ചൊല്ലുന്നത്, ശുദ്ധിയുള്ള സമയത്ത് ഒറ്റ വാക്കിൽ മൂന്ന് തലാക്ക് ചൊല്ലുന്നത് ഹറാമല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ പറഞ്ഞ വാചകം, വലാ യഹ്റുമു ജംഉ തലഖാത്, മൂന്ന് തലാക്കിനെ ഒന്നിച്ച് ചൊല്ലുന്നത് ഹറാമല്ല. മൂന്ന് തലാക്ക് ഒന്നിച്ച് ചൊല്ലുന്നത് ഹറാമല്ല ഇമാം നവവി. അതുപോലെ ഷാഫി മദ്ഹബിലെ മറ്റ് ഇമാമീങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, എനിക്ക് അതിൽ ഒരല്പം വിരോധമുണ്ട്, മൂന്ന് തലാക്കും ഒന്നിച്ച് ചൊല്ലരുത് എന്നാണ്. അതേസമയത്ത് ഷാഫി മദ്ഹബിലും ആ വിഷയത്തിൽ എന്താ ഉള്ളത്, മൂന്ന് തലാക്കും ഒറ്റ സമയത്ത് ചൊല്ലുന്നത് അത്ര നല്ലല്ല എന്ന. അത് എല്ലാവരും പറയുന്നു, ഒറ്റ സമയത്ത് മൂന്ന് തലാക്ക് ഭാര്യനെ ചൊല്ലാതിരിക്കലാണ് നല്ലത്, ഓരോ തവണകളായിട്ട് ചൊല്ലുക. കാരണം മൂന്ന് തലാക്ക് അങ്ങ് ഒറ്റ അടിക്ക് തീർത്താൽ പിന്നെ മനംമാറ്റം ഉണ്ടായാൽ തിരിച്ചെടുക്കാൻ പ്രയാസാണല്ലോ. മനമാറ്റമുണ്ടായാൽ തിരിച്ചെടുക്കാൻ പ്രയാസാണ്. അതുകൊണ്ട് ചിലപ്പോ ഇവനിക്ക് തലാക്ക് ചൊല്ലി മനംമാറ്റം ഉണ്ടാകും, അപ്പൊ വേണമെന്ന് തോന്നും ഭാര്യ. അതുകൊണ്ട് ഒറ്റ അടിക്ക് മൂന്ന് തലാക്ക് ചൊല്ലൽ അത്ര നല്ല ഏർപ്പാടല്ല. ഇനി ചൊല്ലിയാലോ, ചൊല്ലിയാലോ മൂന്ന് തലാക്ക് ചൊല്ലി, അത് ചൊല്ലരുതെന്ന് പറയുന്നവരാണെങ്കിലും ഹറാമില്ല എന്ന് പറയുന്നവരാണെങ്കിലും ഏത് ഇമാമിങ്ങളെടുത്തു നോക്കിയാലും ഒരാള് മൂന്ന് തലാക്ക് ചൊല്ലിയാലോ മൂന്ന് തലാക്കും സംഭവിക്കും, അതിൽ ഒരു തർക്കവുമില്ല. മൂന്ന് തലാക്ക് ഒന്നിച്ച് ചൊല്ലരുത് എന്ന് പറയുന്ന ഇമാമിങ്ങളും
ചൊല്ലിയാൽ മൂന്നും സംഭവിക്കും എന്നാ പറയുന്നത്. ഏതുപോലെ ഇപ്പൊ പറയുന്നു ഒരാള്, മോനെ നീ 10 പത്രി അല്ലെങ്കിൽ റൊട്ടി ഒറ്റയടിക്ക് തിന്നരുത്, 10 പത്രി അല്ലെങ്കിൽ റൊട്ടി ഒറ്റയടിക്ക് തിന്നരുത്, അത് നല്ല ഏർപ്പാടല്ല. ഇനി ഒരു കുട്ടി തിന്നു 10 പത്രിയും ഒറ്റയടിക്ക് അങ്ങ് തിന്നു, തിന്നാലും തിന്നല് സംഭവിച്ചു, അവന്റെ പള്ളക്ക് പോയി. തിന്നാലും തിന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് 10 പത്രിയും തിന്നു, അപ്പൊ ഇവര് കൂട്ടർ പറയാ 10 പത്രി തിന്നാലും തിന്നിട്ടില്ല എന്ന് നോക്കണം. ഇത് എന്ത് വിവരക്കേടാ? ഇതാണ് ഇപ്പോ ചില ബുദ്ധിജീവികളും പറയുന്നത്, അതുപോലെ തന്നെ ഗവൺമെന്റും പത്രക്കാരും ഒക്കെ പറയുന്നത്. 3 തലാക്ക് ചൊല്ലിയാലും തലാക്ക് പോയിട്ടില്ല എന്നോ 1 പോയിട്ടുള്ളൂ എന്നോ അങ്ങനെ വെക്കണം. അതെങ്ങനെ 10 പത്രി തിന്നാലും 1 പത്രി തിന്നു എന്ന് പറയാൻ പറ്റുമോ? 10 പത്രി തിന്നിട്ട് പറയാ, അല്ല ഞാൻ 10 പത്രി ഇതിന്റെ 1 തിന്നിട്ടുള്ളൂ. കാരണം എന്തേ? 10 പത്രി ഒറ്റയടിക്ക് തിന്നണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ബുദ്ധിയുള്ളവൻ, ഒരു തലച്ചോറുള്ളവൻ പറയോ? ഒരാളെ പറയുന്നു നീ ഒരുത്തന്റെ കഴുത്ത് വെട്ടരുത്, കഴുത്ത് വെട്ടാൻ പാടില്ല, കൊത്താൻ പാടില്ല, ഒരാളെ പെരടിയിലേക്ക് കൊത്താൻ പാടില്ല. ഇനി കൊത്തിയാലോ? കൊത്തിയാലോ തലയും തടിയും വേറെയായിന്നുള്ളൂ. അപ്പൊ ഒരു കൂട്ടർ പറയാ, ഏ കൊത്തണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് കൊത്തിയാല് തല വേറെ വേറെ ആയാലും വേറെ വേറെ ആയിട്ടില്ല എന്നെ വെക്കണം, മരിച്ചിട്ടില്ല എന്നെ വെക്കണം. ഇത് വിവരക്കേടല്ലേ? തലയും താക്കാലും വേറെ വേറെ ആയിട്ടുണ്ട്, എന്നാലും പറയാ തലയും തടിയും വേറെ ആയിട്ടില്ല, അത് ഇപ്പോൾ അങ്ങനെ തന്നെ ഉണ്ട് എന്ന് വെക്കണോ? ഈ വിവരക്കേടല്ലേ ലോകത്ത് ഇബ്നു തൈമിയ പഠിപ്പിച്ചു കൊടുത്തത്? ആ വിവരക്കേട് കൊണ്ടല്ലേ ഇന്ന് ചില ബുദ്ധിജീവികളും പത്രക്കാരും ഒക്കെ അത് പിടിച്ചു നടക്കുന്നത്? ഇന്ന് ശരീഅത്ത് പ്രശ്നം വരുമ്പോ ഇവിടെയുള്ള വഹാബികൾ സംസാരിക്കൂല, ത്വലാഖിനെതിരെയുള്ള ഈ ശരീഅത്ത് പ്രശ്നം വരുമ്പോ വഹാബികൾ സംസാരിക്കൂല. എന്തേ അവന്റെ ആശയം അങ്ങനെ തന്നെയാണ്, 3 തലാക്ക് ചൊല്ലിയാൽ 1 പോകുന്ന, ഞാൻ 3 പത്രി 10 പത്രി തിന്നാലും 1 പത്രിയേ തിന്നിട്ടുള്ളൂ എന്ന് വെക്കണോ എന്ന് പറയുന്നവരാണ് വഹാബി. 10 പത്രി ഒറ്റയടിക്ക് അങ്ങ് ചുരുട്ടി ഉള്ളിലേക്ക് ഇറക്കിയിട്ടുണ്ട്, എന്നിട്ട് വഹാബി പറയുന്നില്ല ഞാൻ 1 തിന്നിട്ടുള്ളൂ. ഈ വിവരക്കേടാണ്. ഇതിനോ ഖുർആനിന്റെ ആയത്തുകൾ അവർ ദുർവ്യാഖ്യാനിക്കുന്നു, പരിശുദ്ധ ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനിക്കുന്നു. ഞാൻ നിങ്ങളോട് കൃത്യമായി ഈ വിഷയം നമ്മൾ മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ പഠിച്ചിരിക്കണം, മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ പഠിച്ചിരിക്കണം. അതിനു വേണ്ടിയാണ് പറയുന്നത്. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്കണം, 2-3 തെളിവുകളാണ് ഇതിനവർ ഉദ്ധരിക്കുന്നത്. അതിന് മുമ്പ് ചില കാര്യങ്ങൾ ഉണർത്തുന്നു. ഇന്ന് ത്വലാഖിന്റെ കൂടെ ബഹുഭാര്യത്വത്തെ പറ്റിയും പത്രക്കാരും മീഡിയകളും പലതും എഴുതിക്കൊണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു പുരുഷൻ 4 കല്യാണം കഴിക്കുക, മിഞ്ഞാന്ന് ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനിക്കുന്നു. ഞാൻ നിങ്ങളോട് കൃത്യമായി ഈ വിഷയം നമ്മൾ മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ പഠിച്ചിരിക്കണം, മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ പഠിച്ചിരിക്കണം. അതിന് വേണ്ടിയാണ് പറയുന്നത്. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്കണം, 2-3 തെളിവുകളാണ് ഇതിനവർ ഉദ്ധരിക്കുന്നത്. അതിന് മുമ്പ് ചില കാര്യങ്ങൾ ഉണർത്തുന്നു. ഇന്ന് ത്വലാഖിന്റെ കൂടെ ബഹുഭാര്യത്വത്തെ പറ്റിയും പത്രക്കാരും മീഡിയകളും പലതും എഴുതിക്കൊണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു പുരുഷൻ 4 കല്യാണം കഴിക്കുക, മിഞ്ഞാന്ന് ഒരു പത്രസമ്മേളനത്തിലോ എന്തോ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, അത്രേ ഒരു ഭാര്യക്ക് അസുഖമായി, എന്നാൽ അവനിക്ക് സുഖമെടുക്കാൻ, ലൈംഗികമായ സുഖമെടുക്കാൻ 2-3 ചിലപ്പോ ഭാര്യന്മാര് വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ ഒരാ പത്രക്കാരന് ചോദിച്ചു, എന്നാ നേരെ തിരിച്ചു ആയിക്കോടെ, ഒരു ഭാര്യക്ക് തന്റെ ഭർത്താവിനിക്ക് സുഖമില്ലെങ്കിൽ
ഭർത്താവിനെ കൊണ്ട് ലൈംഗികമായ സുഖം കിട്ടുന്നില്ലെങ്കിൽ ആ ഭാര്യക്ക് നാല് കല്യാണം കഴിച്ചുകൂടെ? അപ്പോ ഈ എത്ര വലിയ പൊട്ടത്തരാണ് ഈ സഫാഹത്ത് പത്രക്കാർ ചോദിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇവരൊക്കെ ആരാ പത്രക്കാരാക്കിയത്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് പണ്ട് ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിച്ചു. ഒരു പെണ്ണെനിക്ക് എന്ത് നാല് കല്യാണം കഴിച്ചുകൂടാ? ഒരാൾ പറഞ്ഞു, ബാപ്പാക്ക് എന്റെ ബാപ്പാക്ക് നാല് മക്കളാണ്, എന്റെ ബാപ്പാക്ക് നാല് മക്കളാണ്. അപ്പൊ ഒരുത്തും ചോദിച്ച, ഒരു ബാപ്പാക്ക് നാല് മക്കളുണ്ടെങ്കിൽ ഒരു മോനിക്ക് നാല് ബാപ്പ ഉണ്ടായിക്കോടെ? തിരിച്ച്, ബാപ്പാക്ക് നാല് മക്കളാണെന്ന് പറയുമ്പോ ഒരു മോനിക്ക് ഒരു മകനിക്ക് നാല് ബാപ്പമാരുണ്ടായിക്കോട്ടെ? തൽക്കാലം നമുക്ക് അങ്ങനത്തെ വേണ്ട, നിനക്കാണെങ്കിലും ഉണ്ടായിക്കോട്ടെ, തൽക്കാലം നമുക്ക് വേണ്ട. ഒരു പാത്രത്തിലുള്ള പാല് നാല് നാലാളുകൾക്ക് നാല് പാത്രത്തിൽ ഒഴിച്ച് നമുക്ക് കൊടുക്കാം. നാലാളുകൾക്ക് ഒരു പാത്രത്തിൽ ഗ്ലാസ്സിൽ ഒഴിച്ചുകൊണ്ട് നാലാളുകൾക്ക് കൊടുക്കാം. അപ്പൊ ഓരോരുത്തരും അവന്റെ പാല് ഇത് ഇവന്റെ പാല് ഇത് ഇവന്റെ പാലാണ്. അതേസമയം നാല് ഗ്ലാസ്സിലുള്ള പാല് ഒറ്റ പാത്രത്തേക്ക് വെച്ചാൽ ഇത് ആരുടെ പാലാണ്? ഇത് ആരുടെ പാലാണ്? ഇതുപോലെ ഒരു പെണ്ണിനിക്ക് നാല് പുരുഷന്മാര് ലൈംഗികമായി ബന്ധപ്പെട്ടാൽ അതിൽ പിറക്കുന്ന കുട്ടി ആരുടേത് സുഹൃത്തെ? സൺ ഓഫ് ആരാ? സൺ ഓഫ് ആരാ? പിന്നെ നാല് ഭർത്താക്കന്മാരും പിടിച്ച് സംഘടന ഉണ്ടാക്കിയിട്ട് സൺ ഓഫ് സംഘടന എന്ന് പറയേണ്ടി വരും അല്ലേ? സൺ ഓഫ് സംഘടന എന്ന് പറയേണ്ടി വരും. ഒരു കുട്ടിക്ക് നാല് ബാപ്പ ഉണ്ടായാല്, അപ്പൊ ഒരു പെണ്ണിനിക്ക് നാല് ഭർത്താവ് ഉണ്ടായാൽ ആ പെണ്ണ് പ്രസവിക്കുന്ന കുഞ്ഞ് ആരതാ? ഇത് സാധാരണ ബുദ്ധിയുള്ള ആളുകൾക്ക് തിരിയുന്ന കാര്യമല്ലേ? ഇതുപോലും ചില പത്രക്കാർക്ക് തിരിഞ്ഞില്ല. അതുകൊണ്ട് പുരുഷന് നാല് കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുത്തു, വളരെ കർശനമായ നിയമത്തോടെ, വളരെ കർശനമായ നിയമത്തോടെ. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഇന്ത്യ രാജ്യത്ത് വളരെ ന്യായപരമായ നിലക്ക്, വളരെ ഇസ്ലാമിന്റെ നിയമത്തിന്റെ ചിട്ടയിൽ അതിൽ നിന്ന് ഒരു പുരുഷൻ നാല് കല്യാണം കഴിച്ചുകൊണ്ട് ബന്ധപ്പെടുമ്പോ അതിനെ വിമർശിക്കുന്നവരോ, അവരുടെ കഥ എന്താ? ലൈസൻസ് ഇല്ലാത്ത പലതും അവർക്കുണ്ട്. ലൈസൻസ് ഇല്ലാത്ത നൂറെണ്ണത്തിൽ ബന്ധപ്പെടുക, എന്നിട്ട് ഈ മുസ്ലിമീങ്ങളെ ചോദ്യം ചെയ്യാണ്, മുസ്ലിമീങ്ങളെ നിയമത്തെ കളിയാക്കുക. ഞാനിപ്പോ മറ്റ് മതങ്ങളുടെ വിഷയങ്ങളിലേക്കൊന്നും കടക്കുകയില്ല. ഓരോരുത്തരും കല്യാണം കഴിച്ച എണ്ണത്തിന്റെ ഭാര്യത്തിന്റെ എണ്ണ ഭാര്യന്മാരുടെ എണ്ണമൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പോ മതം ഏത് മറ്റ് മതങ്ങളെ നിസാരപ്പെടുത്തി എന്നേക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതൊക്കെ നമ്മുടെ തൊള്ളയിലേക്ക് അതിലേക്കൊന്നും നിങ്ങൾ കൈയിടേണ്ടതില്ല. വളരെ കർശനമായ നിയമത്തോടെയാണ് ഒരു പുരുഷന് നാല് കല്യാണം കഴിക്കാനുള്ള അവകാശം ഇസ്ലാം കൊടുത്തത്. ഒരു പുരുഷൻ രണ്ട് കല്യാണം കഴിച്ച് രണ്ട് ഭാര്യന്മാരെ കൂടെ നീതി പാലിച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോ അവന്റെ ഒരു ഭാഗം തായോട്ട് ചാഞ്ഞി വളരെ നിസ്സാരമായ നിലക്ക് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് അള്ളാഹു നീതി കൊണ്ട് കൽപ്പിക്കുന്നവനാണെന്നാണ് ഖുർആൻ പറയുന്നത്. എല്ലാ വിഷയത്തിലും നീതി കൽപ്പിക്കുന്ന മതമാ. അതുകൊണ്ടല്ലേ രണ്ട് കുട്ടികളുള്ളവർ മൂന്ന് കുട്ടികളുള്ളവർ തന്റെ ഒരു കുഞ്ഞിനെ എടുത്ത് ചുംബിക്കുമ്പോ മറ്റൊരു കുഞ്ഞിനെ ചുംബിക്കാതിരിക്കാൻ പാടില്ല. ഒരു കുഞ്ഞിനെ ചുംബിച്ചാൽ മറ്റൊരു കുഞ്ഞിനെയും ചുംബിക്കണം, മറ്റൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും കൂടി ചുംബിക്കണം. ഒരൊറ്റൊരു കുഞ്ഞിനെ മാത്രം ചുംബിക്കുകയാണെങ്കിൽ അത് പാടില്ലെന്ന് പഠിപ്പിച്ച മതമല്ലേ പരിശുദ്ധ ഇസ്ലാം? ും നീ നീതി പാലിക്കണം. കാരണം എന്തേ? നീ മുടിവെട്ടുമ്പോ നിന്റെ തലയിലെ മുടിവെട്ടുമ്പോ വന്നിരിക്കലോ ഫുള്ളായി കളഞ്ഞോ, അതല്ലെങ്കിൽ വെട്ടുകയാണെങ്കിൽ ഒരുപോലെ വെട്ടിക്കോ.
ഒരു ഭാഗത്ത് കൂടുതൽ വെട്ടുക, മറ്റൊരു ഭാഗത്ത് കൂടുതൽ മുടിവെക്കുക, ആ ഏർപ്പാടും പറ്റൂല. കാരണം എന്തേ? അത് നിന്റെ ശരീരത്തോട് കാണിക്കുന്ന ക്രമമാ. നിന്റെ തലന്റെ ഒരു ഭാഗത്തിലെ മുടി വെമ്പ് ഗവൺമെന്റിനോടും ഇവിടെ രാഷ്ട്രീയ നേതാക്കൾ ഔപാര്യത്വം കൊണ്ടോ മൂന്ന് തലാക്ക് കൊണ്ടോ ഇവിടെ സമൂഹത്തിൽ പ്രശ്നമുണ്ടായതിനേക്കാൾ ഏറെ 100% ഇരട്ടി ഇവിടെയുള്ള ഇടങ്ങേർ മദ്യപാനങ്ങളെ കൊണ്ട് ഭർത്താക്കന്മാർ കള്ളുകുടിച്ചു വന്ന് ഭാര്യനെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന പ്രശ്നം ഇന്ത്യ രാജ്യത്ത് രൂക്ഷമായി നിലനിൽക്കുമ്പോ ആ മദ്യപാനത്തിനെതിരെ ശബ്ദിക്കാതെ, മദ്യപാനത്തിനെതിരെയുള്ള നിയമം കൊണ്ടുവരാതെ മുസ്ലിമീങ്ങളുടെ മതത്തിന്റെ ഉള്ളിലുള്ള നിയമത്തിന് കൈയിടുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഒരിക്കലും ബുദ്ധിയുള്ളവർക്ക് യോജിച്ചതല്ല. നിങ്ങൾക്കറിയില്ലേ, പത്രങ്ങളിൽ പലയിടത്തും നമ്മൾ വായിക്കുന്നവരാണ്, കള്ളു കുടിച്ചു വന്നുകൊണ്ട് ഭർത്താ ഭാര്യനെ തല്ലുക, ഭാര്യനെ കൊല്ലുക, ഉപ്പാനെ കൊല്ലുക, ഉമ്മാനെ കൊല്ലുക. ഇതുകൊണ്ട് ലോകത്ത് ഇന്ത്യ രാജ്യത്തുണ്ടായ പ്രശ്നം എത്രയാണ്? എത്ര കുടുംബങ്ങളാണ് മദ്യപാനത്തിൽ കൊണ്ട് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഗവൺമെന്റിന് കാണുന്നില്ല. ഇപ്പൊ ഗവൺമെന്റ് കണ്ടത് മുസ്ലിമീങ്ങളെ മതത്തിന്റെ ഉള്ളിലുള്ള നിയമമാണ്. ഇരിക്കട്ടെ, ഇതിനെല്ലാം ചുക്കാണി പിടിച്ചതും ഇതിനെല്ലാം ചൂട്ടുപിടിക്കുന്നതും ആരാ? ഇവിടുത്തെ വഹാബികളാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇബ്നു തീമിയ ആ മനുഷ്യൻ തുടങ്ങി വെച്ച പ്രശ്നമാണ്. ഒരാള് മൂന്ന് തൊലാക്ക് ചൊല്ലിയാൽ ഒറ്റ തൊലാക്കേ പോവുകയുള്ളൂ എന്നുള്ള ഇജ്മാഇനെ നിഷേധിച്ചുകൊണ്ട് മൂന്ന് തൊലാക്ക് ചൊല്ലിയാലും മൂന്ന് തൊലാക്കും സംഭവിക്കും എന്നതിൽ ലോകത്ത് ഒരു ഇമാമിനിക്കും തർക്കമില്ല. അത് ഇസ്ലാമിന്റെ പ്രമാണമാകുന്ന ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ഇജ്മാ എന്ന് പറഞ്ഞാൽ തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ തർക്കമില്ലാത്ത കാര്യത്തിൽ കൈയിട്ട മനുഷ്യനാണ് ഇബ്നു തീമിയ. അതുകൊണ്ടാ ഇപ്പൊ ഇവിടെ ചില സുധാരണവാദികളുണ്ടല്ലോ, അവരും തൊള്ള തുറക്കുന്നില്ല. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ജിഹാദ് ചെയ്യാൻ വേണ്ടി ഇവർ കച്ചകെട്ടി ഇറങ്ങിയ ഒരു കൂട്ടരുണ്ടല്ലോ, തൊലാഖിന്റെ വിഷയത്തിൽ തൊള്ള തുറക്കുന്നില്ല. എന്തേ അത്? ഇബ്നു തീമിയ ഉപ്പാപ്പ പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ആ ഉപ്പാപ്പയെ ധിക്കരിക്കാൻ ഈ പറയുന്ന ഒരു കൂട്ടർക്കും കഴിയുന്നില്ല. ഇതിന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെയുള്ള മുതഅല്ലിമീങ്ങളോടും സാധാരണക്കാരോടും ചില കാര്യം ഉണർത്തുന്നു. മൂന്ന് തെളിവുകളാണ് ഇവർ ഇവരെ വാദത്തിന് ഉദ്ധരിക്കുന്നത്. ഒന്ന്, പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുക. ഏതാണ് ഖുർആനിന്റെ ആയത്ത്? സൂറത്തുൽ ബഖറയിൽ കാണാം. സൂറത്തുൽ ബഖറയിൽ ഉള്ളവർ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അത്വലാഖു മർറതാനി ഫഇംസുന്നു അത്വലാഖു മർറതാനി فَإِمْسَاكٌ بِمَعْرُوفٍ أَوْ تَسْرِيحٌ بِإِحْسَانٍ طلاق രണ്ട് തവണയാണ് ലംഘിക്കുന്നത്, അതല്ല. അത്വലാഖു മർറതാനി എന്നുള്ള ആയത്ത് അത് ഇറങ്ങാനുള്ള കാരണം എന്താ? ഇമാം തബരി റളിയല്ലാഹു അൻഹു, ഇമാം തബരി ആരാ? ഹിജ്റ 310 മരണപ്പെട്ടു പോയ ഇമാം മുഹമ്മദ് ഇബ്നു ജരീർ തബരി റളിയല്ലാഹു അൻഹു. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും പറഞ്ഞെന്ന് പറഞ്ഞ ആ നല്ല മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് മുഹമ്മദ് ഇബ്നു ജരീർ തബരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ തഫ്സീറു തബരിയിൽ കാണാം ഈ ആയത്ത് ഇറങ്ങാനുള്ള സബബ് എന്താണ്. അതാണ് ഇമാം തബരി പറയുന്നത്, ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ആളുകൾക്ക് അവർ ഇഷ്ടമുള്ളത് പ്രകാരം തലാക്ക് ചെല്ലാറുണ്ടായിരുന്നു. ثم ان راجع امراته قبل ان تنقضي عدتها كانت امراته അങ്ങനെ ഇദ്ദന്റെ സമയം കഴിയുന്നതിന് മുമ്പ് ആ പെണ്ണിനെ തിരിച്ചെടുത്താൽ നിന്നെ ഞാൻ നിന്റെ തലാക്കുള്ള ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു, എന്റെ ഭാര്യയായി ഞാൻ മടക്കിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യയായി നിലനിൽക്കും. അങ്ങനെ ഒരു സമ്പ്രദായം മുമ്പുണ്ടായിരുന്നു. മാത്രമല്ല, ചില ആളുകൾ 10 തലാക്ക്, 100 തലാക്ക്, 1000 തലാക്ക് എന്നിങ്ങനെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഫഖലിബ റജുലും മിനൽ അൻസ്വാർ, അൻസ്വാറുകളിൽ പെട്ടവര് ആള്
തന്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടു. അലംറഅതിഹി ഫഖാല ലഹ, അങ്ങനെ ആ അൻസാറിൽപ്പെട്ട ഒരാൾ സ്വന്തം ഭാര്യയോട് പറഞ്ഞു, ലാ അഖ്റബുകി വലാ തഹില്ലീന മിന്നീ, ഓ പെണ്ണെ ഇനി നിന്നോട് ഞാൻ എടുക്കൂല, നിന്നെ ഞാൻ മോചിതളാക്കൂല. ആ സമയത്ത് പെണ്ണ് ചോദിക്കുന്നു, കൈഫ, അതെങ്ങനെയാണ് എന്നെ നിങ്ങൾ തഹല്ലുലാക്കാതിരിക്കുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, ഉതല്ലിഖുകി, നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലും, ഹത്താ ഇദാ ദനാ അജലുകി, നിന്റെ ഇദ്ദന്റെ സമയം തീരാനടുക്കുമ്പോ ഞാൻ റാജഅതുകി, വീണ്ടും നിന്നെ ഞാൻ ഭാര്യയായി തിരിച്ചെടുക്കും. സുമ്മ ഉതല്ലിഖുകി, പിന്നെ വീണ്ടും ഞാൻ ത്വലാഖ് ചൊല്ലും. അങ്ങനെ വീണ്ടും ഇദ്ദന്റെ സമയം തീരാനടുക്കുമ്പോ നിന്നെ വീണ്ടും ഞാൻ തിരിച്ചെടുക്കും. അങ്ങനെ ഇടങ്ങേറാക്കാൻ ഉദ്ദേശിച്ചു ഭാര്യയെ. ഇദ്ദന്റെ സമയം തീരാനാകുമ്പോ വീണ്ടും തിരിച്ചെടുക്ക, തിരിച്ചെടുത്തിട്ട് വീണ്ടും തൊലാക്കില്ല. ഭർത്താവിനെ വിട്ട് ഭർത്താവ് ഉള്ളതോടുകൂടി ഓടി വന്ന് എവിടെയെങ്കിലും ഓടി വന്ന് ടൗണിൽ വന്ന് ലോഡ്ജ് എടുത്ത് ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു വാടകന്റെ മൊയിലേറുണ്ടാകും. എന്നിട്ട് മസ്ത് ഇങ്ങനെ പറയും, എനിക്ക് നിക്കാഴ്ച തരണം, ഇങ്ങനെ ഇങ്ങനെയാണ്. ആദ്യം നിനക്ക് എന്താ പേടി, ഞാൻ അങ്ങനെ തരാം, എനിക്ക് 10,000 തന്നാൽ മതി. അങ്ങനെ പാശ വാങ്ങി, പൈസ വാങ്ങി, 10,000 വാങ്ങിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്ന വാടകന്റെ ചില ആളുകളുണ്ടില്ല എന്നല്ല. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ത്വലാഖ് ചൊല്ലുമ്പോ വളരെ സൂക്ഷിക്കണം. കിട്ടിയതിനൊക്കെ ത്വലാഖിലേക്ക് പോവുകയല്ല. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സാധനമാണ് ത്വലാഖ്. ദേഷ്യം വന്ന ആ ഭാര്യയൊക്കെ വേണമെങ്കിൽ രണ്ടടി അങ്ങ് കൊടുത്തോ, ത്വലാഖിന്റെ അവിടത്തേക്ക് നീ പോകണ്ട കേട്ടോ. അതൊരു മാനസികമായ ബന്ധത്തിന് മുറിക്കലാണ്. ഇതുവരെ ഒന്നിച്ചു കടന്ന, ഇതുവരെ ചുംബനം നൽകിയ, ഇതുവരെ കൂട്ടിപ്പിടിച്ച തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് അതുകൊണ്ട് കിട്ടുന്നത്? അതുകൊണ്ട് ത്വലാഖിലേക്ക് അടുക്കാതെ അതിന് മറ്റേതെങ്കിലും മാർഗങ്ങൾ ആലോചിക്കുക. 3 ത്വലാഖ് ചൊല്ലിയിട്ട് പിന്നെ തിരിച്ചു കിട്ടണമെന്ന് അന്വേഷിച്ച് നടക്കാൻ ഒരാളും പോകണ്ട. ഒരാള് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഫോൺ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാന് ദ്വേഷം വന്നപ്പോ ഭാര്യനെ ത്വലാഖ് ചൊല്ലി 3, പക്ഷെ ചൊല്ലിയത് ത്വലാഖ് എന്നാണ് ചൊല്ലിയത്, ത്വലാഖ് എന്ന് ചൊല്ലിയതല്ല, ത്വലാഖ് എന്ന് ചൊല്ലിയതാണ്. അങ്ങനെ ത്വലാഖ് ഗാ ആക്കിയാൽ ത്വലാഖ് മുറിയോ പോകുമോന്നാ നിങ്ങൾ ആലോചിച്ചോ. അങ്ങനെ ചൊല്ലിയിട്ട് പിന്നെ വാചകം മാറ്റിയാണ് ഓരോരുത്തർ. ഇവര് വിചാരിച്ചത് നമ്മുടെ കണ്ണിലേക്ക് മണ്ണിട്ടാല് റബ്ബ് ഇത് കാണാതിരിക്കുന്ന, പഴച്ചവന്റെ അടുത്ത് ഹലാലാകണ്ടേ മോനെ, എനിക്ക് നീ നിന്റെ ഭാര്യനെ തൊലാക്കി ചൊല്ലി, ഉസ്താദിന്റെ അടുത്തേക്ക് വന്ന് കളവ് പറഞ്ഞ് ചിലപ്പോ മസല കിട്ടിയേക്കാം. പക്ഷെ റബ്ബ് കാണുന്നുണ്ടല്ലോ, നീ തൊലാക്ക് ചൊല്ലിയ വചനങ്ങൾ റബ്ബ് കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ തൊലാക്ക് ചൊല്ലി നീ വീണ്ടും ആ പെണ്ണുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അത് ഹറാമിന്റെ ബന്ധപ്പെടലാണ്. നിനക്ക് പിന്നെ ജനിക്കുന്ന കുട്ടി അത് നിന്റെ കുട്ടിയല്ലടോ, അതുകൊണ്ട് നെസബുണ്ടാകൂല. അത് നിന്റെ മോനല്ല, അത് സിനയാണ്, അത് ഹറാമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് വഹാബികൾ ദുർവ്യാഖ്യാനം നടത്തുകയാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. അത്വലാഖു മർറതാനി, ത്വലാഖ് രണ്ട് പ്രാവശ്യമായി വേറെ വേറെ ഘട്ടങ്ങളിൽ ത്വലാഖ് ചൊല്ലണമെന്ന് പറയുന്നത് ഖുർആനിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കലാണ്. അതിന്റെ അർത്ഥം തിരിച്ചെടുക്കാൻ പറ്റുന്ന ത്വലാഖ്, മടക്കിയെടുക്കാൻ പറ്റുന്ന ത്വലാഖ്, അത് രണ്ട് പ്രാവശ്യമാണ് എന്നാണ്. നിങ്ങൾക്കറിയോ, നേരത്തെ ഞാൻ വായിച്ചത് ഇമാം തബരി റളിയല്ലാഹുവിന്റെ തഫ്സീറാണെങ്കിൽ ഇമാം ബഗവി റളിയല്ലാഹു അൻഹുവിന്റെ മആലിമുത് തൻസീർ നോക്കിക്കോ. ഇമാം ബഗവി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നാസു ഫിൽ ഇബ്തിദാഇ യുത്വല്ലിഖൂന മിൻ ഗൈരി ഹസ്രിൻ വലാ അദദ്. അതേ ആരംഭകാലത്തിൽ പല ആളുകളും തലാക്ക് കയ്യും കണക്കുമില്ലാതെ തൊലാക്ക് ചൊല്ലും. 1000 വട്ടം തൊലാക്ക് ചൊല്ലി, നിന്നെ 1,000,000 വട്ടം തൊലാക്ക് ചൊല്ലി. ദേശത്തിന്റെ ശക്തി എത്ര ഉണ്ടോ അത്ര കൂടുതലായിരിക്കും തൊലാക്ക് ചൊല്ലുന്നത്. അങ്ങനെ തൊലാക്ക് ചൊല്ലുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. ഫൈദാ ഖാറബത് ഇൻഖിലാഇദതിഹാ,
അങ്ങനെ പെണ്ണവളൈത്തന്റെ സമയം തീരാനടുക്കുമ്പോ രാജാ ആ പെണ്ണിനെ തിരിച്ചെടുക്കും. തുമ്മ തൊല്ലഖ കദാലിക്ക, പിന്നെ വീണ്ടും അതുപോലെ തൊലാക്ക് ചൊല്ലും. തുമ്മ രാജാ, പിന്നെയും വീണ്ടും അങ്ങനെ തിരിച്ചെടുക്കും. യക്സുദു മുദാറത്ത, അവളെ ഇടങ്ങേറാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇടങ്ങേറാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തൊലാക്ക് ചൊല്ലുക, ഇത് തീരാനാകുമ്പോ തിരിച്ചെടുക്കുക, വീണ്ടും തൊലാക്ക് ചൊല്ലുക, ഇത് തീരാനാകുമ്പോ വീണ്ടും തിരിച്ചെടുക്കുക. ഇങ്ങനെ ഇടങ്ങേറാക്കുമ്പോൾ ഇറങ്ങിയായത്താണ് കേട്ടോ, അതാണ് തിരിച്ചെടുക്കാൻ പറ്റുന്ന തൊലാക്ക്. അത് രണ്ട് വട്ടമാണ് ഈ ഖുർആനിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്താണ് ഇവിടെയുള്ള സർവ്വഹാബികളും മൗദൂദികളും. മൂന്ന് തൊലാക്ക് ചൊല്ലിയാൽ ഒന്നേ പോവുകയുള്ളൂ എന്നുള്ള പരിശുദ്ധ ഇസ്ലാമിന് കടകവിരുദ്ധമാകുന്ന വാദവുമായിട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു തെളിവുണ്ട്, രണ്ടാമത്തെ തെളിവുണ്ട്, എന്റെ മുത്തഅലിമീങ്ങളെ പഠിച്ചു വെച്ചോളൂ. രണ്ടാമത്തെ തെളിവുണ്ട്, വഹാബികൾ ഉദ്ധരിക്കുന്ന ഒരു തെളിവ്. എന്താണ് ആ തെളിവ്? ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഒരു ഹദീസ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണ്. എന്താണ് ആ സംഭവം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തല്ലഖ റുഖാനത്ത് ഇബ്നു അബ്ദി യസീദ്, അബ്ദി യസീദിന്റെ മകനാകുന്ന റുഖാനത്ത് റുഖാന എന്ന് പറയുന്ന ഒരാള് തന്റെ ഭാര്യനെ തൊലാഖ് ചൊല്ലി. ഇംറാഅതഹു സലാസൻ, തന്റെ ഭാര്യനെ മൂന്ന് തൊലാഖ് ചൊല്ലി. ഫീ മജ്ലിസി വാഹിദിൻ, ഒരേ സ്ഥലത്തങ്ങനെ മൂന്ന് തൊലാഖ് ചൊല്ലി. ഫഹസിന അലിഹ ഹുസ്നൻ ശദീദ, തൊലാഖ് ചൊല്ലിയതിന്റെ ശേഷം ബേജാറായി പോയി. എന്തിനാണ് ഞാൻ തൊലാഖ് ചൊല്ലിയത് എന്ന ബേജാറ് വന്നു. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഫസഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളടുത്തേക്ക് വന്ന് കാര്യം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് റുഖാനത്തിനോട് ചോദിക്കുകയാണ്, കൈഫ തല്ലഖ്തഹ യാ റുഖാന, നീ നിന്റെ ഭാര്യനെ എങ്ങനെയാണ് തൊലാക്ക് ചൊല്ലിയത്? ആ സമയത്ത് റുഖാനത്ത് പറഞ്ഞു, നബിയേ ഞാൻ എന്റെ ഭാര്യനെ മൂന്ന് തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട്. നബി ചോദിച്ചു, ഫീ മജ്ലിസി വാഹിദ്, ഒറ്റ മജ്ലിസിലാണോ നിങ്ങൾ ചൊല്ലിയത്? കാല, ആ സമയത്ത് റുഖാന പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, ഒറ്റ മജ്ലിസിലാണ് ഞാൻ മൂന്ന് തൊലാക്ക് ചൊല്ലിയത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത്രേ, ഫഇന്നമാ തിൽക വാഹിദ, നീ മൂന്ന് തൊലാക്ക് ചൊല്ലിയാലും അത് ഒറ്റ തലാക്കാണ് കേട്ടോ, അതുകൊണ്ട് നിന്റെ ഭാര്യനെ നീ തിരിച്ചെടുത്തോ എന്ന് റുഖാനത്തിനോട് നബി പറഞ്ഞു എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസുണ്ട്. ആ ഹദീസാണ് ഇവിടെയുള്ള വഹാബികൾ അവരെ ഈ വാദത്തിനെടു തെളിവായി ഉദ്ധരിക്കുന്നത്. ഓ ചെറുപ്പക്കാരെ, ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോ നിങ്ങൾ വഞ്ചിതരാകണ്ട, നിങ്ങൾ ചതിയിൽ പെട്ടു പോകണ്ട. കാരണം ഈ ഹദീസ് സർവ ഇമാമീങ്ങളും തള്ളിക്കളഞ്ഞ ഹദീസാണ് കേട്ടോ, അത് മുങ്കറുൽ ഹദീസാണ്, അത് തള്ളിക്കളഞ്ഞ ഹദീസാണ്. മുഴുവൻ ഇമാമീങ്ങളും ആ ഹദീസിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം അതിനേക്കാൾ ആ സംഭവം വളരെ കൃത്യമായ രൂപത്തിൽ, വളരെ ശരിയായ വിധത്തിൽ മറ്റ് സനദുകളിലൂടെ യാഥാർത്ഥ്യം എന്താണ്, അതിൻ്റെ യഥാർത്ഥ രൂപം എന്താണ് മറ്റ് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അതിൻ്റെ യഥാർത്ഥ രൂപം എന്താണ്. ഇമാം തിർമിദിയും ഇമാം ഇബ്നു മാജയും ഇമാം ഇബ്നു ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിൻ്റെ ശരിയായ രൂപം കാണാം. അന്ന റുഖാനത്ത് തല്ലഖത്ത് സൗജതഹു അൽബത്ത, ഈ ബഹുമാനപ്പെട്ട റുഖാനത്ത് ഇബ്നു അബ്ദി യസീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ ഭാര്യനെ തൊലാഖ് ചൊല്ലിയത് എങ്ങനെയാണ്? അൽബത്ത തലാഖാണ്, അഥവാ അൽബത്ത തൊല്ലഖ്തുകി, അൽബത്ത എന്നോ ആ നിലക്കുള്ള പദം പ്രയോഗിച്ചിട്ടാണ് റുഖാനത്ത് തൊലാഖ് ചൊല്ലിയത്.
അങ്ങനെ റസൂലുള്ളയോട് വന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ വിവരം ചോദിച്ചു. ഫഹല്ല ഫഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ ആ റുക്കാനത്തിനോട് സത്യം ചെയ്ത് ചോദിക്കുന്നു, റുക്കാന നിങ്ങൾ അൽബത്ത തലാഖ് ചൊല്ലുമ്പോൾ എങ്ങെന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഒരു തലാഖാണോ ഉദ്ദേശിച്ചത്? മൂന്ന് തലാഖിനെയാണോ ഉദ്ദേശിച്ചത്? റുക്കാന പറഞ്ഞു, നബിയേ ഞാൻ അൽബത്ത തലാഖ് ചൊല്ലുമ്പോൾ ഒറ്റ തലാഖ് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ നബിയേ, മൂന്ന് തലാഖ് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്ന, മാ അറത്ത ബിഹാ, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? കാല വാഹിദ, ഞാൻ ഒരു തലാഖ് മാത്രമാണ്. നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, അല്ലാഹി മാ അറത്ത ബിഹാ ഇല്ല വാഹിദ, റുക്കാന നിങ്ങൾ തലാഖ് ചൊല്ലുമ്പോൾ ഒറ്റ തലാഖാണോ ഉദ്ദേശിച്ചത്? കാല അല്ലാഹി മാ അറത്ത ബിഹാ ഇല്ല വാഹിദ, ഞാൻ ഒറ്റ തലാഖ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നബിയേ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഭാര്യനെ തിരിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ടാണ് റുക്കാനത്ത് പിന്നീട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് ആ തന്റെ ഭാര്യനെ രണ്ടാമത്തെ ഒരു പ്രാവശ്യം തലാഖ് ചൊല്ലി. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടത്ത് മൂന്നാമത്തെ തലാഖും കൂടി ചൊല്ലി. അതുകൊണ്ട് റസൂലുള്ളയോട് വന്ന് പറഞ്ഞപ്പോ മൂന്ന് തലാഖും ചൊല്ലിയതിനെ അള്ളാഹുവിന്റെ റസൂല് വന്നാക്കിപ്പെയെന്ന് പറയുന്ന ന്യായമോ ഹദീസോ അതൊക്കെ തള്ളിക്കളഞ്ഞ ഹദീസുകളാണ്. അതിൽ വഞ്ചിതരാകരുതെന്ന് സാധാരണക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വന്നത്. മൂന്ന് തെളിവുകളാണ് പ്രധാനമായി അവർ ഉദ്ധരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഉണർത്തിക്കഴിഞ്ഞു, മൂന്നാമത്തെ ഒരു തെളിവും കൂടിയുണ്ട്. ഏതാണ് ആ തെളിവ്? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. എന്താണ് ഹദീസ്? വഹാബി ഉദ്ധരിക്കുന്ന മൂന്നാമത്തെ സംഭവമുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവം, ഒരു വാക്ക്. എന്താ ഇബ്നു അബ്ബാസ് പറയുന്നത്? കാനത് തലാഖു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അബീ ബക്കറിൻ വ സനതൈനി മിൻ ഖിലാഫത്തി ഉമർ തലാഖു സലാസി വാഹിദ. എന്താണ് ഇബ്നു അബ്ബാസ് പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഭരണകാലഘട്ടത്തിലും ഉമർ ബിൻ ഖത്താബിന്റെ ഭരണത്തിന്റെ ആദ്യത്തെ രണ്ട് കൊല്ലത്തിലും മൂന്ന് തലാഖ് ചൊല്ലിയാൽ ഒന്നേ ആയിരുന്നു. മൂന്ന് തലാഖ് ചൊല്ലിയാലും ഒറ്റ തലേക്ക് ആയിരുന്നുള്ളൂ. ഫഖാല ഉമറു, അപ്പൊ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, ഇന്നന്നാസ ഖദിസ്തഅജലു ഫീ അംരിൻ കാന ലഹും ഫീഹി അനാ, ആളുകൾ വല്ലാത്ത ധൃതി കാണിക്കുകയാ, അവർക്ക് സാവധാനത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ ജനങ്ങൾ ധൃതി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ മൂന്ന് തലാക്കും ഇപ്പോൾ ഒറ്റയടിക്കങ്ങ് ചൊല്ലുന്നു. അതുകൊണ്ട് മൂന്ന് തലാക്ക് ചൊല്ലിയാലും അതിനെ മൂന്നായി നമ്മൾ പരിഗണിച്ചാലോ? അങ്ങനെ അതിനെ മൂന്നായി പരിഗണിച്ചു. അപ്പൊ എന്താ പറയുന്നറിയോ? ആകത്തുക വഹാബിന്റെ ആശയം എന്താണെന്നാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലുള്ള ഒരു മതവിധി ഉമർ ബിൻ ഖത്താബ് മാറ്റിവെച്ചു. അതല്ലേ ഇതിന്റെ അർത്ഥം? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്ത് മൂന്ന് തലാഖ് ചൊല്ല ഒന്നേ ആയിരുന്നു. പക്ഷേ ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്ത് ആളുകൾ ധൃതി കാണിച്ച് കിട്ടിയ കാരണങ്ങൾ കൊണ്ടൊക്കെ തലാഖ് ചൊല്ലാൻ തുടങ്ങിയപ്പോ, ഒറ്റയടിക്ക് മൂന്ന് തലാഖ് ചൊല്ലിയപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ മൂന്നായി അങ്ങ് നടപ്പിലുരുത്തി. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ഒന്നായിരുന്നു പരിഗണിക്കാറുണ്ടായിരുന്നത്, ഉമർ ബിൻ ഖത്താബ് അതിനെ മാറ്റിയിട്ട് മൂന്നാക്കിയതാ. സുബ്ഹാന ജല്ല ജലാലോ, നിങ്ങൾ ആലോചിച്ചോ. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അല്ല. അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്ത് ഒന്നായി കണക്കാക്കിയ ത്വലാഖിനെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മാറ്റിമറിച്ചു എന്നല്ല. അതിന്റെ അർത്ഥം മഅനഹു അന്നാസ കാനൂ യുതല്ലിഖൂന സലാസാ വഹാസിറു അന്നൽ മഅന അന്ന ത്വലാഖൽ അൽ മൂഖ അന്ന ത്വലാഖ
അതേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്ത് തലാക്ക് ആളുകൾ ഇങ്ങനെ ധൃതി കാണിക്കാൻ തുടങ്ങി. കിട്ടിയ കാരണങ്ങൾ കൊണ്ട് തലാക്ക് ചൊല്ലാൻ തുടങ്ങി, മൂന്ന് തലാക്ക്. അതേസമയത്ത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലോ അന്ന് ഒറ്റയടിക്ക് അവർ ഇങ്ങനെ തലാക്ക് ചൊല്ലാറുണ്ടായിരുന്നില്ല. ഒന്നു ചൊല്ലി സാവധാനത്തോടെ, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത്തെ തലാക്ക് ചൊല്ലും, പിന്നെ വേണ്ടി വന്നാൽ മൂന്നാമത്തെ തലാക്ക് അങ്ങ് ചൊല്ലും. അതേസമയത്ത് പിന്നീട് കാലം കഴിഞ്ഞപ്പോ ആളുകൾ ഒറ്റയടിക്ക് മൂന്ന് തലാക്കങ്ങ് ചൊല്ലാൻ തുടങ്ങി. സ്വബറില്ലാത്ത നിലക്ക്, ക്ഷമയില്ലാത്ത നിലക്ക് അവർ ഇങ്ങനെ മൂന്ന് തലാക്ക് ചൊല്ലാൻ തുടങ്ങി. ലിഅന്നഹും കാനൂ ലാ യസ്തഅമിലൂന സലാസ അസ്ലാ. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്ത് അവർ മൂന്ന് തലാക്ക് ചൊല്ലുന്ന ഏർപ്പാടുണ്ടായിരുന്നില്ല. വകാനൂ യസ്തഅമിലൂന നാദിറ, വളരെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വളരെ ദുർലഭമായ നിലക്കാണ് അവർ മൂന്ന് തലാക്ക് ചൊല്ലാറുണ്ടായിരുന്നത്. വഅമ്മാ ഫീ സമനി ഉമറ, അതേസമയത്ത് ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിലോ ഫകസുറ ഇസ്തിഅമാലുഹും, ആളുകൾ മൂന്ന് തലാക്ക് ചൊല്ലുന്നതിനെ അധികരിപ്പിച്ചു. അപ്പോ അതിന്റെ അർത്ഥം എന്താ? പണ്ട് ആളുകളൊക്കെ ഒരു തലാക്ക് ചൊല്ലി, പിന്നെ ആവശ്യമുള്ളെങ്കിൽ ഒരു തലാക്കിലെ നേർപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പകരം മൂന്ന് തലാക്ക് ചൊല്ലുന്ന ഏർപ്പാടാണ് കാണുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഒന്നായി കണക്കൂട്ടിയ തലാക്കിനെ മൂന്നാക്കി കണക്കൂട്ടി അതിനെ മാറ്റിമറിച്ചു എന്നല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വഹാബികൾ ഈ ഹദീസുകളും ആയത്തുകളും ദുർവ്യാഖ്യാനം നടത്തുകയാണ്. ഇല്ലാത്ത അർത്ഥങ്ങൾ കൊടുത്ത്, അവരെ സ്വന്തം വകയിലുള്ള അർത്ഥങ്ങൾ കൊടുത്ത് ദീനിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കുകയാണ്. ലോകത്ത് മൂന്ന് തലാക്ക് ചൊല്ലിയാൽ ഒറ്റ തലാക്കേ സംഭവിക്കുകയുള്ളൂ എന്ന് ലോകത്ത് ഒരു ഇമാമ പോലും പറഞ്ഞിട്ടില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മൂന്ന് തലാക്ക് ഒറ്റയടിക്ക് ചൊല്ലുന്നതിനെ വളരെ കർശനമായി വിരോധിക്കുന്ന ആളാണ്. പക്ഷേ എന്നാലും അബൂ ഹനീഫ തങ്ങൾ പോലും മൂന്ന് തലാക്ക് ചൊല്ലിയാൽ ഒറ്റ തലാക്ക് സംഭവിക്കുകയെന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇബ്നു തീമിയ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, സ്വഹാബികളെ പോലും കാഫറാക്കാൻ ശ്രമിച്ച ഇബ്നു തീമിയയാണ് ലോകത്ത് ഇങ്ങനെ ഒരു പുതിയ വാദം കൊണ്ടുവന്നത്. അതിനെയാണ് വഹാബികൾ ഇവിടെ പുറത്തു നടക്കുന്നത്. ആ വഹാബികള് ഇന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ തലാഖിന്റെ വിഷയവുമായി ഇപ്പോ ഒരു പുതിയ വിവാദം നടക്കുമ്പോ ഒരു വഹാബിയും അവന്റെ നാവനക്കുന്നില്ല, ഒരു വഹാബിയും അവന്റെ പേന അനക്കുന്നില്ല. കാരണം അവരൊക്കെ മൂന്ന് തലാക്ക് ചൊല്ലിയാൽ ഒന്നേ സംഭവിക്കുള്ളൂ എന്ന് പറയുന്നവരാ. അതുകൊണ്ട് അവർക്ക് കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, നാം ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി ഇതിന് വേണ്ടി ഇക്കാര്യത്തിൽ നാം ശബ്ദിക്കണം. അതുപോലെ അതിന് മുമ്പായി ഇസ്ലാമിന്റെ കാര്യങ്ങൾ എന്താണെന്ന് സ്വന്തമായി നമ്മളൊന്ന് പഠിക്കണം. ഇപ്പൊ വാട്സപ്പുകളിൽ ചില മുസ്ലിമീങ്ങളുടെ പേരിൽ തന്നെ ചില ലേഖനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ നിയമം മാറ്റണം. ഇന്നലെ ചങ്ങായി, ഏതോ ഒരു ചങ്ങാതി ഖുർആന്റെ ഒരു ആയത്ത് ഓതിയിട്ട് കാലഘട്ടത്തിനനുസൃതമായിട്ട് ദീനിനെ മാറ്റണം എന്ന് ഒരു ഇസ്ലാമിന്റെ പേരിലൊരു ചങ്ങാതി ഒരു ലേഖനം എഴുതി ഞാൻ വായിച്ചു. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു ചങ്ങാതി ഇന്ത്യ രാജ്യത്തിന്റെ നിയമത്തിന് അനുകൂലമായിട്ട് ജീവിക്കണം, അത് നമ്മൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ഒരു ചങ്ങാതി, ഒരു മുസ്ലിം പേരുള്ള ഒരു ചങ്ങായി ഇന്നലെ എഴുതിയത് ഞാൻ വായിച്ചു. നിങ്ങൾ ആലോചിച്ചു, ഇവിടെ ഉള്ള ദുനിയാവിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, പരിശുദ്ധ ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടിയും തകർക്കാൻ വേണ്ടിയും നശിപ്പിക്കാൻ വേണ്ടിയും ചില ആളുകൾ മുതിരുമ്പോ നാം ഒരിക്കലും അതിന് അവകാശം വെച്ചു കൊടുക്കരുത്. ദീനിന്റെ നിയമം പറയാൻ ഇവിടെ ആലിമീങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അത് നിങ്ങളുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് പോലെ നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങൾ നിങ്ങൾ ബസ് സ്റ്റാൻഡിലല്ല, നിങ്ങൾ ടോയ്ലറ്റിന്റെ ഉള്ളിൽ വേണമെങ്കിൽ ചർച്ച ചെയ്തോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ ആരെ വേണമെങ്കിലും ചർച്ച ചെയ്തോ, പക്ഷെ ദീനിന്റെ കാര്യം സംസാരിക്കാൻ ദീന് പഠിക്കാത്തവർക്ക് അവകാശമില്ല. എല്ലാ രാഷ്ട്രീയക്കാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ദീനിന്റെ കാര്യം പറയാൻ ഇവിടെ ആലിമീങ്ങളുണ്ട്, ജംഇയത്തുൽ ഉലമയുണ്ട്. ആ ജംഇയത്തുൽ ഉലമയുടെയും അതുപോലെ ഇവിടെ പണ്ഡിതന്മാരായി ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവരാരുണ്ട്,
ഉണ്ടോ അവരാണ് സംസാരിക്കേണ്ടത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് മതം പറയാൻ അവകാശമില്ല. നിങ്ങൾ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു, നിങ്ങൾ ബി ജെ പിന്റെ കാര്യം പറഞ്ഞു, നിങ്ങൾ ജെ ഡി എസിന്റെ കാര്യം പറഞ്ഞു, ദീന് നിങ്ങൾ പറയാൻ പോകണ്ട. ദീൻ പറയാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കിട്ടിയ ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ മോരികളിലും കട്ടകളിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഇന്ന് പലരും ദീന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ഡോക്ടറിന്റെ കാര്യത്തിൽ ഇവിടെ സാധാരണക്കാർ ഇടപെടാറില്ല, ഒരു എഞ്ചിനീയറിന്റെ വിഷയത്തിൽ സാധാരണക്കാർ ഇടപെടാറില്ല. കാരണം അത് ഇവനിക്കറിയില്ല. അതേസമയത്ത് ദീനിന്റെ കാര്യമോ? ആരാപ്പോ സംസാരിക്കുന്നത്? ചെരിപ്പൂത്തുന്നവരും കെട്ടുപൊറുക്കുന്നവരും മീൻ വിൽക്കുന്നവരും ഗുജിരി പറക്കുന്നവരും എല്ലാവരും ദീനിന്റെ കാര്യം സംസാരിക്കുകയാണ്, തലാഖിന്റെ കാര്യം സംസാരിക്കുകയാണ്. അതെന്തേ ഇങ്ങനെ, അതെന്തേ എങ്ങനെയെന്നാണ് ഓരോരുത്തരും സംസാരിക്കുന്നത്? എടോ, ദീനിന്റെ കാര്യം പറയാൻ നിനക്ക് എന്താ അവകാശമുള്ളത്? പഠിക്കാത്ത നിനക്ക് എന്താ അവകാശമുള്ളത്? ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ, അതിനുള്ള ഒരു അവകാശവും ഇല്ലാതെ ദീനിന്റെ കാര്യം പറയാൻ നിങ്ങൾ നടക്കരുത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പലരും ഇത് ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. മുസ്ലിം രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തില് ചില മുസ്ലിമീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ മതത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇന്ത്യ രാജ്യത്തിന്റെ, നേരത്തെ ഉണർത്തിയതുപോലെ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന എന്തവകാശമാണോ വകവച്ചിട്ടുള്ളത് അത് നേടിക്കൊടുക്കാൻ നിങ്ങൾ സംസാരിക്കണം. അതിന് വേണ്ടി നിങ്ങൾ ശബ്ദിക്കുക. പക്ഷെ ആരായത്? ആരും അതിൽ സംസാരിക്കാനില്ല, അതിനാരും സംസാരിക്കുന്നില്ല. അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ദീനിന്റെ കാര്യം ഇവിടെ പറയാൻ പണ്ഡിതന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, മറ്റുള്ളവർ അതിൽ ഇടപെടേണ്ടതില്ല. തലാഖിന്റെ വിഷയമായാലും നിക്കാഹിന്റെ വിഷയമായാലും ഏത് വിഷയമായാലും ദീനിന്റെ കാര്യം പറയാൻ ഇവിടെ അതിന്റെ സംഘടനകളും അതിന്റെ ആലിമീങ്ങളും നേതാക്കന്മാരുമുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കാതെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരും മുന്നോട്ട് വരിക, ഞാൻ നിർത്തുകയാണ്. ഒരു 5 മിനിറ്റ് മാത്രം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുയുള്ളി നമുക്ക് ദുആർന്ന് പിരിയാം. ഇൻഷാഅല്ലാഹ് എല്ലാവരും മുന്നിട്ട് 2 മിനിറ്റ്. അന്ത തത്ലു ബൈനാ ഫിൽ കവാകി ബികൽ ബൂദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫിഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അസ്സലാത്തു അലൻ നബി. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول അശ്ഫിൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ വളരെ സുന്ദരമായ നിയമങ്ങളാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. മറ്റ് മതങ്ങളെ പോലെയല്ല, ഇസ്ലാമിന്റെ നിയമം ഏത് കാലത്തിലേക്കും ബാധകമാണ്. അതിൽ മാറ്റേണ്ട പ്രശ്നമില്ല. കാരണം അത് സംവിധാനം ചെയ്തത് യജമാനനായ രാജാധിരാജനായ റബ്ബുൽ ഇസ്സത്താണ്. അത് സംവിധാനം ചെയ്ത് കൊടുത്താര കയ്യിലാണ്? ലോക നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിലാണ് കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഞാൻ മുസ്ലിമാണെന്നതിൽ നമുക്ക് അഭിമാനം വേണം, സുന്നിയാണെന്നതിൽ അഭിമാനം വേണം. അല്ലാഹു എന്നെ സുന്നിയാക്കിയല്ലോ,
എന്നെ മുസ്ലിമാക്കിയല്ലോ എന്ന അഭിമാനത്തോടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഉറക്കനെ പ്രഖ്യാപിക്കാനല്ലേ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്? വജ്ജഹ്തു വജ്ഹിയല്ലദി ഫതറസ് സമാവാതി വൽ അർളു ഹനീഫം മുസ്ലിമാ. ഞാൻ ഒരു മുസ്ലിമാ. എങ്ങനെയുള്ള മുസ്ലിമാണ് അറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്ന മുസ്ലിമല്ല, അങ്ങന്ന് കാറ്റ് വരുമ്പോൾ അവന്റെ കൂടെ പോകുന്നവനല്ല, ഒരു മൗലവി ഇവിടുന്ന് ക്ലാസ് എടുക്കുമ്പോ അങ്ങോട്ട് പോകുന്നവനല്ല. ഹനീഫും മുസ്ലിമാ, കേവലം ഒരു മുസ്ലിമല്ല, ഞാൻ ഇതിൽ 100% ഉറച്ചു നിൽക്കുന്ന മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കാനല്ലേ അള്ളാഹു നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മിനിങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നോളൂ. ഒരു വഹാബിസത്തിലേക്കോ ഒരു മൗദൂദിസത്തിലേക്കോ തബ്ലീഗ് ജമാഅത്തിലേക്കോ നിങ്ങൾ ചിന്തിച്ചു പോകണ്ട, അതൊക്കെയും പേച്ച പ്രസ്ഥാനങ്ങളാണ്. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. അള്ളാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, അന്ത്യനാളാകുമ്പോ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വളരെ കൂടുതൽ കളവ് പറയുന്ന കള്ളന്മാർ വരും. യഅതൂനകും മിനൽ അഹാദീസി ബിമാലം തസ്മഊ അൻതും വലാ ആബാഉകും. നിങ്ങളോ നിങ്ങളെ ഉപ്പാപ്പമാരോ ബാപ്പമാരോ കേട്ടിട്ടില്ലാത്ത പുതിയ വാദങ്ങളുമായിട്ട് അവർ വരും. ഫയ്യാക്കും അയ്യാഹും. നിങ്ങൾ അങ്ങോട്ടെടുക്കണ്ട, അവരെ ഇങ്ങോട്ടും നിങ്ങൾ എടുപ്പിക്കണ്ട. അതല്ലേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഫയ്യാക്കും. നിങ്ങൾ നിങ്ങളെ ജാഗ്രതയാക്കണം, നിങ്ങൾ അങ്ങോട്ടെടുക്കണ്ട. വയ്യാഹും, അവരെ നിങ്ങൾ ജാഗ്രതയാക്കിക്കോ, അവരെ ഇങ്ങോട്ടും അടുപ്പിക്കണ്ട. ഇൻകമ്മിങ്ങും ഔട്ട്ഗോയിങ് രണ്ടും വേണ്ട. അവൻ ഉളിയ തറുത്ത് തന്നാൽ ഇങ്ങോട്ട് വാങ്ങണ്ട, ഉളിയ തറുത്ത് അങ്ങോട്ട് നീ കൊടുക്കണ്ട. ഇങ്ങോട്ട് കൊടുക്കലും വേണ്ട, അങ്ങോട്ട് കൊടുക്കലും വേണ്ട, ഇങ്ങോട്ട് വാങ്ങലും വേണ്ട. ഫയ്യാക്കും വയ്യാഹും. ഇങ്ങോട്ടുള്ള കണക്ഷനും ഇല്ല, അങ്ങോട്ടുള്ള കണക്ഷനും ഇല്ല. അതല്ലേ മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ നിസാരപ്പെടുത്തുന്നവരെ കൂടെ ഞങ്ങൾക്ക് ഒരു ചങ്ങാതിപ്പാടും വേണ്ട. ഒറ്റ സംഭവം മാത്രം ബർക്കത്തിന് വേണ്ടി ചെറിയ ഒരു സംഭവം ചൊല്ലി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിലതാ ഉണ്ടാകുമ്പോ ഒരു ദിവസം ഉഖബത്ത് ബിൻ അബി മുഈദ് റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നു. എന്നിട്ട് ഉഖബ പറഞ്ഞു, മുഹമ്മദേ, എന്റെ വീട്ടിൽ ഒരു ചെറിയൊരു സൽക്കാരമുണ്ട്, ആ സൽക്കാരത്തിന് നിങ്ങളൊന്ന് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാഫിറായ ഉഖബത്ത് ബിൻ അബി മുഈദിന്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വേണ്ടി പോവുകയാ. അങ്ങനെ സൽക്കാരത്തിന് വേണ്ടി പോയി. ഉഖബത്ത് ബിൻ അബി മുഈദ് വലിയ മുതലാളിയാണ്, വലിയ പണക്കാരനാണ്. അങ്ങനെ അവന്റെ വീട്ടിൽ ഒരുപാട് സാധനങ്ങളും ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കൂല. ഉഖബത്ത് ബിൻ അബി മുഈദ് ചോദിക്കുകയാ, എന്തേ മുഹമ്മദേ, ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണം എന്താ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉഖബ, നീ ഷഹാദത്ത് കലിമ ചൊല്ലാത്ത കാലത്തോളം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നീ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ ചൊല്ലാത്ത കാലത്തോളം നിന്റെ ഭക്ഷണം ഞാൻ തൊടൂല കേട്ടോ. ആ സമയത്ത് ഉഖബത്ത് ബിൻ അബി മുഈദ് അവിടുന്ന് പറയുകയാണെന്ന്, മുഹമ്മദേ, ഞാൻ ആ ഷഹാദത്ത് ചൊല്ലാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ അതാ വിവരം കിട്ടുന്നു. ഉഖബത്ത് ബിൻ അബി മുഈദിന്റെ സ്നേഹിതന്മാർക്ക് വിവരം കിട്ടുകയാ, അതാ ഉഖബ മുഹമ്മദിന്റെ മതം സ്വീകരിച്ചിരിക്കുന്നു.
ഉടനെ ഓടി വരികയാണ് ഉബൈ ഇബ്നു ഖലഫ ഉഖബത്ത് ഇബ്നു അബി മുഹീത്തിന്റെ അടുത്തേക്ക്. അവന്റെ സ്നേഹിതനാകുന്ന ഉബൈ ഇബ്നു ഖലഫ ഓടി വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ ഉഖബ അസബൗത യാ ഉഖബ, ഓ ഉഖബ നീ മതം മാറിയോ? മുഹമ്മദിന്റെ മതം നീ സ്വീകരിച്ചോ? നീ എന്ത് ധിക്കാരമാണോ ചെയ്തത്? ആ സമയത്ത് ഉഖബത്ത് ഇബ്നു അബി മുഹീത്ത് പറയുകയാ, ഓ ഉബയ്യേ, ഞാൻ മതം സ്വീകരിച്ചതാ, ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിയത്, എന്റെ മനസ്സിൽ വിശ്വാസമുണ്ടായിട്ടല്ല കേട്ടോ, എന്റെ വീട്ടിലേക്ക് ഈ നാട്ടിലെ പ്രമാണിയായ മുഹമ്മദ് വന്ന് എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. തൽക്കാലം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചതാണ്, എന്റെ മനസ്സുകൊണ്ട് ചൊല്ലിയതല്ല കേട്ടോ. ആ സമയത്ത് ഉബൈ ഇബ്നു ഖലഫ പറയുകയാ, എന്നാൽ ഉഖബ നിന്നെ ഇനി ഞാൻ അംഗീകരിക്കണമെങ്കിൽ, ഞങ്ങളെ ചങ്ങാതിപ്പാടിന് മുന്നോട്ട് പോകണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ആ മുഹമ്മദിന്റെ അടുത്തേക്ക് പോയി മുഹമ്മദിന്റെ മുഖത്തേക്കൊന്ന് കാക്കരിച്ച് തുപ്പണം കേട്ടോ. അത് തുപ്പാത കാലത്തോളം ഇനി നിന്റെ സ്നേഹബന്ധം ഞങ്ങൾക്കില്ല. ആ സമയത്ത് ഉഖബത്ത് ഇബ്നു അബി മുഹീത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് തുപ്പാൻ കാക്കരിച്ചങ്ങ് തുപ്പാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി വരികയാ. അങ്ങനെ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമാകുന്ന കഅബ ശരീഫിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഉഖബത്ത് ഇബ്നു അബി മുഹീത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ കടന്നു വരികയാണ്. പൊന്നാര ഹബീബിന്റെ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് കാക്കരിച്ചെങ്ങും തുപ്പാൻ ഉഖബത്ത് ഇബ്നു അബി മുഹീത്ത് വരുന്നു. അടുത്തങ്ങ് വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കാക്കരിച്ചങ്ങ് തുപ്പുകയാണ്. സുബ്ഹാനല്ലാഹ്, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ റബ്ബി വമിൻ അജമി. മൗലായ സല്ലി വസല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് അങ്ങ് തുപ്പിയപ്പോ ആ തുപ്പ് നീര് റസൂല്ലാന്റെ മുഖത്തേക്ക് എത്താതെ ആ തുപ്പ് നീര് നേരെ മടങ്ങി ഉഖബത്ത് ഇബ്നു അബി മുഹീത്തിന്റെ മുഖത്തേക്ക് പോവുകയാ. എങ്ങനെ മടങ്ങിപ്പോകുന്നത്? വെറും ഒരു തുപ്പ് നീരല്ല, മറിച്ച് തീനാളമായി കത്തുന്ന തീയുടെ ജ്വാലയായി അവന്റെ മുഖത്തേക്ക് മടങ്ങിപ്പോയി. ഉഖബത്ത് ഇബ്നു അബി മുഹീത്തിന്റെ മുഖം കരിഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തരുത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിന് നിസ്സാരപ്പെടുത്തരുത്. ആ റസൂലുള്ളാന്റെ ബാപ്പാനെയോ ഉമ്മാനെയോ അവിടുത്തെ അഹ്ലു ബൈത്തിനെയോ ഒരാളെയും നിസ്സാരപ്പെടുത്താനോ കുറ്റം പറയാനോ റസൂലുള്ളാനെ അധിക്ഷേപിക്കാനോ ഒരാളും പോകരുത്. അങ്ങനെ പോകുന്നവരെ കൂടെ നിങ്ങൾ ചേരരുതേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാന് അവിടുത്തെ പ്രിയപ്പെട്ട മാതാവ് ബിവി ആമിന ഉമ്മാക്ക് വേണ്ടി ഉമ്മാനെ ഓർത്ത് കരഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രിയപ്പെട്ട മാതാവിനെ തെരുവുകളിൽ വെച്ചുകൊണ്ട് കാഫറാണെന്ന് ഉറക്കന് പറയുന്ന വിഭാഗത്തിന്റെ കൂടെ നിൽക്കാൻ, മുഅ്മിനെ നിന്റെ കൽബ് എങ്ങനെയാണ് സമ്മതിക്കുന്നത്? അവന് കൈ കൊടുക്കാൻ എനിക്കെങ്ങനെ സമ്മതിക്കുന്നത്? അവനെ സലാം പറയാൻ നിന്റെ മനസ്സെങ്ങനെയാ സമ്മതിക്കുന്നത്? അതുകൊണ്ട് ആ കൂട്ടവുമായി ഒരു നിലക്കുള്ള ബന്ധമില്ലാതെ ഈമാൻ ഉറച്ച ഈമാനോടെ സുന്നത്ത് ജമാഅത്തോടെ ജീവിക്കാൻ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സുഹൃത്തുക്കളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും ആ ഹബീബായ മുത്തുനബിന്റെ യഥാർത്ഥ ആശിഖീങ്ങളിൽ മുഹിബീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണേ റബ്ബേ. ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ, അവിടുത്തെ ഹൗദുൽ കൗസറിന്റെ വെള്ളം കുടിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റബ്ബേ.
സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട വലമുണ്ട് ഉസ്താദ് അവർകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അതിന് മുമ്പ് നമ്മുടെ മഹത്തായ പരിപാടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് ഞങ്ങളാൽ കഴിയുന്ന നല്ലൊരു സംഭാവന ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി നൽകുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സുഹൃത്തുക്കളെ എല്ലാവരും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഉസ്താദിന് അല്ലാഹ് ഇമ്മത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. കർണാടകയിലും ശക്തമായ സുന്നത്ത് പറയാൻ തോക്കിസ്തകാഫിസാദ് ഹിമ്മത്ത് നൽകട്ടെ. നല്ലൊരു മുത്തുപോലത്തെ പ്രസംഗമാണ് അൽഹംദുലില്ലാ ഹക്ക് പറയുന്നത് കൊണ്ട് എല്ലാവരും